Hello, welcome back to our channel Unnivava Vlogs. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റെഡി ഒക്കെ ആയിട്ട് നിൽക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങോട്ടാ പോണേന്ന്. നമ്മൾ കൊറേ കാലങ്ങൾക്ക് ശേഷം, കൊറേ നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ കൊറേ മാസങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് പുറത്തു പോവാണ്. നമ്മൾ എല്ലാവരും പോവാണ്. നമ്മൾ നല്ല സേഫ്റ്റി ഇതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. മാസ്ക് ഒക്കെ രണ്ടെണ്ണം ഡബിൾ മാസ്ക് ഒക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പർച്ചേസ് ഉണ്ട്. നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ അല്ലേ ജൂലൈ 5th. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞ് പർച്ചേസ് ഉണ്ട്. അപ്പൊ നമ്മൾ പോകുമ്പോ അതൊക്കെ ഒന്ന് ചുമ്മാ കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രല്ല, നമ്മുടെ അർച്ചന അച്ചൂസ് ഇല്ലേ, അവരും ഉണ്ട് കേട്ടോ. അവര് നമ്മളെ ഇടയിൽ നിന്ന് കയറുന്നത്. അവർക്കും എന്തൊക്കെയാ വാങ്ങിക്കാണ്ട് എത്ര. അപ്പൊ അതായത് നമ്മള് കൊറേ ഇപ്പൊ പുറത്തൊക്കെ പോയിട്ട് അപ്പൊ നമുക്ക് കുറച്ച് ഷോപ്പിംഗും ഉണ്ട്. അതേപോലെ തന്നെ ബർത്ത്ഡേ ആണല്ലോ വരുന്നത്. അപ്പൊ കൊറേ നമ്മള് വീട്ടിലുള്ള വീഡിയോസ് തന്നെയാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ നമ്മളെന്തായാലും പുറത്തു പോകുന്നുണ്ട്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊരു വ്ലോഗ്. ബാങ്കിൽ പോകുന്നതൊക്കെ കാണിക്കോ? ഇല്ല, ഷോപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇതുണ്ടാവും. ബർത്ത്ഡേ ഷോപ്പിംഗ് എന്നാണ് ഷോപ്പിംഗ്. നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അച്ഛന അച്ചൂസ് ഫാമിലി എടീന്ന് കേറുന്നതാണ്. അവർക്കും കുറച്ച് ഷോപ്പ് ചെയ്യാണ്ട് എല്ലാരും കൂടി പോയിട്ട് വരാം. എന്നാലും എല്ലാ കൊറോണയായിട്ട് സേഫ്റ്റി ഒക്കെ എടുത്തിട്ടൊക്കെ തന്നെയാണ് പോണത്. സാനിറ്റൈസർ എല്ലാം വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഡബിൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാ പോകുന്നത്. അപ്പൊ എന്തായാലും പോകുമ്പോ വൈ യു ഡു ദിസ് ഹിയർ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴി എന്തൊക്കെയാണ് വഴി കാണിച്ചു തരാം. ഹലോ, അപ്പൊ നമ്മളിതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവർ രണ്ടെണ്ണത്തിനെയും പകുതി നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ലോലിപോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയിലാണ് കേട്ടോ, ഒരു ഷോപ്പിലാണ് കയറുന്നത്. അപ്പൊ അവിടെ കാണിച്ചുതരാം. ഉണ്ണിക്ക് ഡ്രസ് എടുക്കാൻ, ഉണ്ണിക്കല്ല കേട്ടോ, വാവയ്ക്ക് മാത്രം എടുക്കാനാ. മാസ്ക് ഇട്ടാണ്ട് കേക്കുണ്ടെന്ന് അറിയിക്കട്ടെ. അപ്പൊ എന്തായാലും ഇവിടെ നോക്കിയേ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അവരുടെ എത്തിയതും ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കേട്ടോ. എക്സൈറ്റഡ് ആണ്, കാരണം എന്താ വെച്ചാൽ കൊറേ നാളുക്ക് ശേഷം പുറത്തിറങ്ങുന്ന നമ്മുടെ അച്ചുട്ടി വ്ലോഗുകൾ തമ്മിൽ കൂട്ടിക്കൊണ്ടു. അപ്പൊ അപ്പതാണ് നമ്മുടെ ലോലിപോപ്പ് നമുക്ക് ഉള്ളിലേക്ക് കേക്കാം. അകത്ത് കയറിയിട്ടുണ്ട്. അവരൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പോയിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാം. നമ്മള് സാനിറ്റൈസർ ഇമ്പോർട്ടന്റ്. ഓക്കേ, രണ്ട് മാസ്ക് വെച്ചിട്ടൊന്നും കേക്കൊന്നും അറിയില്ല എന്നാ നമുക്ക് പോയി നോക്കാട്ടോ. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് പോരാറുണ്ട്. നല്ല കളക്ഷൻസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഉണ്ടോ, എന്താ കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. ഹൂഡി ടൈപ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇട്ട് നോക്കട്ടെ. നമ്മളിപ്പോ ഡ്രസ്സിംഗ് റൂമിലാണ്. ഞാനും ഭാവിയെ ഡ്രസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഡ്രസ് പിടിക്കാൻ ഒരാളാണ്. അപ്പൊ പുള്ളി പുള്ളി ഞങ്ങളോട് കയറ്റി. അയ്യോ, അത് നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ കയറ്റി. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഡ്രസ് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മള് തന്റെ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്യാൻ വേണ്ടി പോയിരിക്കട്ടോ. ഉണ്ണി ഭാവി ഞങ്ങൾ രണ്ടുപേരും അവിടെ പുറത്ത് നിൽക്കാനാണ് വെയിറ്റിംഗ് ആണ്. പെണ്ണുങ്ങൾ ഞങ്ങള് രണ്ടാളിനും പുറത്താക്കിയിട്ട് അവരുള്ളിൽ കയറി മൂന്നാളും കൂടെ. അപ്പൊ ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റിംഗ് ആണ്. നിങ്ങൾ കേൾക്കണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ, രണ്ട് മാസത്തേക്കല്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ വാവക്കുട്ടി ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട്. സുന്ദരിയായിട്ടുണ്ടോ? ഇത് എന്താ, ഇത് മാത്രം ഇപ്പൊ കാണിക്കുന്നുള്ളു, ബാക്കിയെല്ലാം പിന്നെ എടുക്കുന്നുണ്ടോ? ഇവിടെ തീരില്ല. നമ്മുടെ യൂട്യൂബ് മണി കിട്ടിയിട്ടൊന്നും കുട്ടികൾക്ക് ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പാവങ്ങളല്ലേ. അപ്പൊ രണ്ടെണ്ണം എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. നന്നായി. എന്റെ ഡ്രസ് എന്താ പറയൂ, ക്രോപ്പ് വലയിട്ട്. ബാക്കിയൊക്കെ പിന്നെ കാണിക്കാട്ടോ. നമ്മളിതാണ്ട് ഏകദേശം ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. രണ്ടുപേർക്കും എടുത്തിട്ടുണ്ട്. ഡ്രസ് ഇഷ്ടമായി എടുത്തതൊക്കെ ഇഷ്ടമായി. പക്ഷെ നല്ല കളക്ഷൻ ആണ് കേട്ടോ, നല്ല അടിപൊളി കളക്ഷൻ ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടേക്ക് വരിക. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ കണ്ടു നമ്മൾ ഡ്രസ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. മമ്മി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആന്റി സെലക്ട് ചെയ്തൊക്കെ കൊടുക്കുന്നില്ലേ?
അവരെന്തായാലും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയി എന്റെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ വന്നു ഏ ആണ് ഓക്കെ അല്ല ഞാൻ പറഞ്ഞു നീ ഓക്കെ അപ്പൊ നമ്മൾ എന്താവാ മറ്റേ മമ്മി ബില്ല് ചെയ്ത് കഴിഞ്ഞു മറ്റേ സംഭവങ്ങളൊക്കെ ആന്റീന വന്നില്ലേ വാ നമ്മള് നല്ല പിക്കൊക്കെ നമ്മള് പുറത്തു പോയിട്ട് പക്ഷേ മാസ്ക് ഇട്ടെല്ലാം എന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേക്ക് ആന്റിയുടെ ഗിഫ്റ്റ് ഇതില് ഇവര് നന്നായി പറഞ്ഞു പിന്നെ മിഞ്ചി നമ്മളെ എല്ലാ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എല്ലാവരും ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യും അതെ എല്ലാരും ഇവിടെ കൊടുക്കട്ടെ പറയും കുറച്ച് ഡിസ്ക്രിപ്ഷനിൽ എല്ലാരും കൊടുക്കാം ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാരും കൂടി ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാരും കൂടി പോയി സപ്പോർട്ട് ചെയ്യുക അപ്പൊ മമ്മി ബില്ല് ചെയ്യാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആണ് ഡ്രസ്സൊക്കെ എടുത്ത് വഴിയുള്ള വീഡിയോസിൽ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം ഓക്കെ നമ്മളിപ്പോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങിട്ടോ നമ്മള് വീട്ടിൽ പോയിട്ടൊക്കെ കാണിച്ചു തരുന്നതാണ് അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഉണ്ണിയാണ് ദൂരെ പോയി നിൽക്കുന്നുണ്ട് ഇവർക്ക് ഇവിടുന്ന് റീൽ എടുക്കണിച്ചിട്ടൊക്കെ നിൽക്കുവാണ് അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമ്മളിഞ്ഞ് അവിടെ ചെടി അടുത്ത് ചെടി ഉണ്ടിച്ചിട്ട് അത് നോക്കാൻ പോവാ കേട്ടോ ചെടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ ഓരോരോ സാധനങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കാം സോറി വാങ്ങിക്കുമ്പോൾ കാണിക്കാം വാ വീട് വാ ഡ്രസ്സൊക്കെ ഇഷ്ടായോ അപ്പൊ നമ്മള് ഒരു കടയ്ക്ക് കയറിക്കുവാണ് അപ്പൊ നമുക്ക് ഈ കടയിൽ കയറി അതാണ് കട ഓക്കെ മമ്മി സാനിറ്റൈസ് ചെയ്യാണ് അല്ലേ മമ്മിയുടെ മമ്മിയുടെ മാസ്റ്റർ സെറ്റല്ലേ ഓ വ്ളോഗിങ് വെളിച്ചില്ല തരുന്ന കാണില്ല ഇല്ലല്ലോ വേണ്ട വേണ്ട അപ്പൊ അതാണ്ട് അവരിപ്പോ പർച്ചേസ് ചെയ്തോണ്ട് ഇരിക്കുവാണ് എന്തൊക്കെയോ കോസ്മെറ്റിക്സ് നോക്കുവാണ് അച്ഛത് അവിടെ നിക്കുന്നുണ്ട് വാവേന് കടയിൽ എന്നുവെച്ചാ ഇങ്ങനത്തെ എന്തെങ്കിലും ഷോപ്പിക്ക് വന്ന വാവേന് കാണത്തേയില്ല എവിടെ വാവാ അതെ വാവേനെ കണ്ടുകിട്ടി വാവ ഒരു ചീപ്പ് പോലുള്ളൊരു സംഭവം എടുത്തിണ്ടായിരുന്നല്ലോ അവിടെ ഓക്കെ വാവ വാവ ഒന്നും വാങ്ങിക്കത്തില്ല പക്ഷെ എല്ലാം നോക്കി എടുക്കുവല്ലോ കേട്ടോ വാവ ഷോപ്പ് ചെയ്ത ഓക്കെ വാവ ഷോപ്പ് ചെയ്തതാണ് ഇപ്പൊ മമ്മിയും ഭാവിയും എല്ലാരും ഇപ്പൊ തേരാ പര നടക്കുവാണ് നല്ല കളക്ഷൻസ് ഉണ്ട് കുറെ സാധനങ്കളുണ്ട് നമ്മൾ ഇതൊക്കെ നോക്കി നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ തോന്നും അത് കാരണം ഇതൊന്നും വാങ്ങിക്കുന്നില്ല ഇതൊന്നും നോക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് വെറുതെ നമ്മളെ അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാത്ത കുട്ടികളായത് കാരണം ഇതൊന്നും ആവശ്യമില്ല അതൊക്കെ ഓക്കേ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ കുറേ നേരം മമ്മി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളവിടെ എൻ്റെ മുടിയൊക്കെ കണ്ടറിയും ഞാൻ അവിടെ വ്ളോഗുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു ഓക്കെ ഞാനവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ മമ്മി നമുക്ക് മാറിയിരുന്ന് പറയാം അപ്പൊ മമ്മിയും ആന്റിയും കൂടി അതാ ഉള്ളില് ബില്ല് കൊടുക്കുകയാണ് ബില്ല് പേ ചെയ്യാണ് അപ്പൊ എന്തായാലും ഇത് കോസ്മെറ്റിക്സ് കാര്യമായിട്ട് നമ്മള് ഡ്രസ്സ് വാങ്ങിച്ചു പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് വാങ്ങിച്ചു ഇനി നമുക്ക് ഡ്രസ്സ് ഡിസൈൻ മഴക്കാറുണ്ട് ഉണ്ണിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ക്ലോത്ത് എടുക്കണം എന്തേലും ഫുഡ് കഴിക്കണം എന്തായാലും നോക്കാം അവര് വരക്ക് കേട്ടോ വ്ളോഗ് അച്ഛൻ അപ്പൊ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നമ്മള് ഷോപ്പൊക്കെ ചെയ്തിടാണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുവാണ് ഇവിടെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കാണിച്ചില്ലേ മുൻപ് തന്നെ എല്ലാവരും കൂടെ പർച്ചേസ് ചെയ്യേണ്ട ഒരു ഷോപ്പിന്റെ പേരുണ്ടോ ജീൻസ് അപ്പൊ എല്ലാരും ഒന്ന് വന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടത്തേക്ക് കഴിഞ്ഞു നമ്മൾ ഇനി പോകുന്നത് എവിടേക്കാ മക്കളെ റോഡിലേക്ക് റോഡിലേക്ക് അത്ര ഇവർക്കില്ലേ കൊറേ നാള് റോഡില് വണ്ടികളില്ലാണ്ടെന്നില്ല ഇഷ്ടംപോലെ കൊറേ നാള് കൂടി വന്ന് പിന്നെ ഒറ്റപ്പാലത്തേക്ക് വന്നതിന്റെ വല്ലാത്ത പൊലിമയിലാട്ടവര് വല്ലാത്ത പൊലിമ എനിക്ക് വല്ലതും കഴിക്കാൻ കിട്ടിയില്ല മമ്മീനെ കുറിച്ച് കുത്തിക്കാനൊക്കെ സത്യം പറഞ്ഞ ഞങ്ങള് വേറെ സ്ഥലത്തേക്കാണ്ട പോണം മൂന്നും കൂടി പോണം നോക്കെ ഇവിടേക്കൊന്നും അല്ല അങ്ങോട്ടേ പോണ്ടേ ആരേലും ഞാനൊരു സബ്സ്ക്രൈബറിനെ
കണ്ടു അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ ഇട്ടിട്ട് പോയിരുന്നു ഞാൻ ബാക്കിൽ ഉള്ളവരെ കണ്ടില്ല അപ്പോൾ ഞാൻ വേഗം പോകുന്ന ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് മമ്മി കണ്ടില്ല സോറി കണ്ടില്ല കേട്ടോ ഞങ്ങൾ ഇനി ചെടികൾ വാങ്ങാൻ പോവാണ് കേട്ടോ ഓക്കെ നമ്മൾ അന്ന് നമ്മൾ ചെടികളൊക്കെ എടുത്തുവിടുന്നല്ലേ നല്ല സുഖം വെയിലുമില്ല ഒന്നുമില്ല കുറേ ദിവസമായി ഇങ്ങനെ കൊറേ ദിവസം ഞാൻ നടന്നു അപ്പൊ പൊലിവാണ് കേട്ടോ പൊലിവ് ഹലോ മാസ്ക് നേരുടെ അടിയത്തെ ഓക്കെ ഫൈൻ ഇതാണ് കേട്ടോ കട നമ്മുടെ കടയുടെ പേരൊന്നില്ലേ പേരില്ലേ ഇവിടെ ഇവിടെ എഴുതില്ല അവർക്ക് പേരുണ്ടാവും ചേച്ചി നമ്മൾ ഇല്ലെന്ന് പറഞ്ഞ ഇവിടെയും വ്ളോഗിങ് ഇവിടെയും വ്ളോഗിങ് ഉണ്ണി കാണിച്ചോട്ടോ ഏതാ ഉണ്ണിയുടെ മാസ്ക് മുകളിൽ കിടക്കുന്നത് കണ്ടതാണ് കട അപ്പൊ കണ്ടോ എല്ലാരും ഈ നടത്തം തന്നെ വീഡിയോയില് കാണുന്നുള്ളൂ അല്ലേ ഇപ്പൊ എന്താ വെച്ചാ എന്താ മറ്റേ ഞങ്ങൾ ആ ചെടിക്കടയിൽ പോയപ്പോ ഇവര് ഉദ്ദേശിച്ച ചെടി കിട്ടിയില്ല ഈ വ്ളോഗുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു ഓക്കെ നമ്മളിപ്പോ കനിഹ പറഞ്ഞിട്ടൊരു കടയിലോട്ട് പോവാണ് എനിക്ക് ഡിസൈൻ ചെയ്യേണ്ട ക്ലോത്ത് എടുക്കാൻ വേണ്ടിട്ട് ഉണ്ണിക്ക് ഫ്രോക്ക് അടിക്കാൻ വേണ്ടിട്ട് അതൊരു തുണി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റൊരു ഫ്രോക്ക് ഇങ്ങനെ ഞൊറിയായിട്ടുള്ള ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടുത്തെ കടയൊക്കെ ക്ലോസ് ചെയ്യാറായി നമ്മളിപ്പോ വേഗം പോവുകയാണ് പിന്നെ എന്താണ്ട് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതവിടെ ഒരാൾ ക്ഷീണിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ കൊറേ നമ്മളുടെ ഫാമിലിയിലെ സബ്സ്ക്രൈബിനൊക്കെ കണ്ടു അല്ലേ ഇവിടെ ഇവിടെ വന്നപ്പോഴും കണ്ടു കേട്ടോ ഉണ്ണിയോട് കുറച്ച് കരച്ചിലൊക്കെ കുറച്ചോളാൻ പറഞ്ഞു കാരണം കണ്ടിട്ട് സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോ നമുക്ക് ഇനി ഇവിടെ നിന്നും പോവാം ഇവിടെ അപ്പുറം ഇപ്പുറം വ്ളോഗ് എടുക്കുക ഇവിടെ എന്ത് എന്റെ ഇവിടെ എന്താ പുട്ടുവച്ച ഇവിടെ കണ്ട എവിടെ ചെന്നാലും പിന്നെ നമ്മൾക്ക് പിന്നെ ഡ്രസ് കണ്ട പിന്നെ ഒരു രക്ഷയില്ല പക്ഷെ നല്ല രസമുണ്ട് അല്ലേ നല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അതെ നമുക്ക് ഓണത്തിന് എടുക്കാം അപ്പൊ അമ്മ ടീഷർട്ട് നോക്കുക കേട്ടോ ഇവിടെ കൊറേ ടീഷർട്ട് ഉണ്ട് അപ്പൊ ടീഷർട്ട് നോക്കുവാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗും കഴിഞ്ഞു കേട്ടോ എനിക്ക് ഡ്രസ് ഡിസൈൻ ചെയ്യാനുള്ള ക്ലോത്ത് അതൊക്കെ എടുത്തു ഇത് നമ്മുടെ അമ്മമാരൊക്കെ അവിടെ മമ്മി ഇത് എന്നും ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ മമ്മി ബില്ല് പേ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ നന്നായി വിശക്കുന്നുണ്ട് അപ്പൊ എന്തേലും പോയി കഴിക്കാം നന്നായി വിശക്കുന്നുണ്ട് എന്തേലും പോയി കഴിക്കാൻ കടകള് ഇപ്പൊ അത്യാവശ്യം 6:30 ആയിട്ടുണ്ട് അപ്പൊ പോയി നോക്കണം എന്തേലും ഉണ്ടോ എന്ന് ഇല്ലെച്ച വീട്ടിക്ക് പോസ്റ്റ് ആയിട്ട് പോകും അവരെ എന്തായാലും കാണിച്ചു തരാം കേട്ടോ അതെ മമ്മി എല്ലാം വരിക്കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി എന്തേലും ഫുഡോ എന്തേലും കുടിക്കാനോ ഡ്രസ് ഒന്നും എടുക്കണം കാണിക്കാത്തത് വീട്ടിൽ ചെന്നിട്ട് കാണിക്കാത്തത് കാരണം ഇവിടെ തിരക്കായതുകൊണ്ട് അവര് ഹറിബറി ആയിട്ട് വേഗം വേഗം എന്ന് പറഞ്ഞോണ്ട് നമുക്ക് ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മള് വീട്ടിൽ പോയിട്ട് വിശദമായിട്ട് ഉണ്ണിയിട്ട് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ഡ്രസ് എല്ലാം കാണിക്കുന്നതാണ് അതെ നമ്മൾ കൊറേ ആയിട്ടോ കൊറേ പറഞ്ഞ ഒരു കൊറേ മാസമായി നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് കാരണം പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ അതിനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി എന്തായാലും കഴിക്കാൻ പോവാം അച്ചുട്ടിയും ഉണ്ണിയും കൂടെ സസ്യായിട്ട് വരുന്ന കേട്ടോ കാരണം അവർ ഒരുപാട് ദൂരം നടന്നു പോയിട്ടോ ഞങ്ങളിവിടെ ഫ്രൂട്ട്സ് ഞങ്ങള് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണ് വലിയ കാര്യത്തിലേ ഫ്രണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാ വിശപ്പുണ്ട് ഇപ്പൊ തന്നെ 6:30 ആയിട്ട് ഇവിടുത്തെ മറ്റേ പർച്ചേസും കൂടി കഴിഞ്ഞു അവിടെ എത്തുമ്പോഴത്തേന് എന്തായാലും ടൈമായി നമ്മളിന്ന് പട്ടിണി നടന്ന് വീട്ടിലേക്ക് പോകേണ്ടി വരും പിന്നെ വീട്ടിലെ കഞ്ഞിച്ചോറും കഴിക്കാം പിന്നെ ഇവിടെ നല്ല മാങ്ങ ഉണ്ട് പോകുമ്പോ അത് മേടിക്കാം പഴുത്ത മാങ്ങ പിന്നെ മമ്മി ആന്റിയും കൂടി എന്താ ഫ്രൂട്ട്സ് മേടിക്കാൻ പറ്റില്ല ഇവിടെ എന്തോ ഹോൾസെയിൽ കട
അപ്പൊ മമ്മി അവിടെ രണ്ടാളും കൂടി ഫ്രൂട്ട്സ് അടിക്കാൻ പോയി. ഞങ്ങൾ ഇനി ഇവിടെ അങ്ങനെ നിൽക്കും. വിശന്നിട്ട് കഴിയാലോ വെച്ച് ഞങ്ങൾക്കൊരു ഹോട്ടലിൽ കയറി അറ്റാക്ക് ചെയ്യാം. അച്ഛാ കണ്ട മമ്മി മാങ്ങ മേടിക്കണ്ട. നല്ല മാങ്ങ, പഴുത്ത മാങ്ങ, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. വാവ്. എന്താണ് പേര് പറ? പേരിക്കാന്നാണ് പേര്. അതെ അതെ, അമ്മമ്മ അമ്മച്ചന് കാശ് എടുക്കുമ്പോ കട്ട് കഴിക്കുന്ന പറയണ്. നടന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങൾ. ഇനി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞു, ഞാൻ നടന്നുകൊണ്ടിരിക്കാം. മമ്മി എവിടെ പോണ ചേച്ചി? ആ ആച്ചി ചേച്ചി, എന്താ ചേച്ചി ഉദ്ദേശിച്ചത്? എന്താ ഉദ്ദേശിച്ച് ചോദിക്കണം? ഓക്കെ, അപ്പൊ നമ്മളിങ്ങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഉണ്ണിന്റെ ഇവിടെ കൂടെ ഉണ്ണിക്ക് വേഷം വലഞ്ഞ് ഉണ്ണി കൊഴഞ്ഞ് ഉണ്ണി വിശന്ന് വലഞ്ഞ് കുഴഞ്ഞ് തളർന്ന് ക്ഷീണിതയായി. അപ്പൊ എന്തെങ്കിലും കഴിക്കട്ടെ, എന്നാലും ഞാൻ ഉഷാറാവുന്നുണ്ടോ? നീളയിലാണ് കേട്ടോ നിക്കുന്നത്. നമ്മള് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു, അപ്പൊ അതിനുവേണ്ടി വന്നതാണ്. രണ്ടോ ഉണ്ണിക്കും ഭാവിക്കും ഷാർജ ഷേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ്സ്. ആ അത് വാങ്ങിക്കാൻ വേണ്ടി അവള് പോയിരിക്കട്ടോ. വിദ്യ പോയിരിക്കുകയാണ്. കടയിൽ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, അപ്പൊ പാർസൽ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കട്ടോ. അച്ഛനും ആന്റിയും കൂടിയിട്ട് അപ്പൊണ്ടോ. നമ്മുടെ ഷേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ചോക്ലേറ്റ് ഷേക്ക് ആണ്. ബാബ കുത്തി ഓട്ടേക്കും കിടന്ന് കഷ്ടപ്പാടാണ്. നമ്മുടെ പേഴ്സ് കൊണ്ടുപോയിക്കും. പിന്നെ അച്ചുട്ടി ഷേക്ക് കുടിക്കത്തില്ല കേട്ടോ. ഈ പേഴ്സിന് എന്താ കുഴപ്പം? ഇതിന് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് കുടിക്കട്ടെ കേട്ടോ. കണ്ടോ കാണിക്കുന്നു വല്ല ദാക്ഷിണ്യ. വാവേ, ഒരു മയത്തിലൊക്കെ ഉണ്ണി. എന്തിനാ ഉണ്ണി അന്നേക്ക് പറ്റിയ? നോക്കാം വാവുകുട്ടി. സാറില്ല അച്ചുട്ടി, അച്ചുട്ടി കഴിക്കുന്നില്ലേ? മിഠായി ഉണ്ടല്ലോ, അത് കഴിക്കാലോ. വീട്ടിൽ പോയിട്ട് കുടിക്കുക അച്ചിട്ട്. അവൾക്ക് അതിനുള്ള മനസ്സും ക്ഷമയില്ലാണ്ട് അവളെടുത്ത് വലിച്ചു കുടിക്കുക. വാവിനെ നോക്കണേന്നില്ലേ? വാവേ വാവേ വാവേ. അപ്പോ നമ്മൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേഗം വീട്ടിലേക്കിട്ട് ഇല്ലം ചേരാ പോയിട്ട് വയ്യ നമുക്കൊക്കെ. ഹലോ, അപ്പൊ നമ്മള് വീടെത്തിയിട്ടോ, കുറച്ച് ഇരുട്ടൊക്കായി. ഉണ്ണി വാവയൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടോ, വന്ന ഉടനെ വേഗം ഫ്രഷ് ആവാൻ വേണ്ടി പോയി. അപ്പോ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോ എല്ലാരും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണിച്ച, എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിന്റെ വ്യത്യസ്തമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ബൈ.